It was wonderful to hear the testimonies, especially of our sister who is not in that profession yet, is now the general manager. ഇന്ന് എത്ര അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് ആ പ്രൊഫഷനിലല്ലാത്ത ഒരു സ്ഥാനത്ത് ജനറൽ മാനേജരായി തീർന്ന സഹോദരിയുടെ സാക്ഷ്യം വളരെ പ്രത്യേകത ഉള്ള ഒരു സാക്ഷ്യമാണ്. God's favor gives us special positions because God qualified us. കർത്താവിന്റെ ഫേവർ കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർത്തതുകൊണ്ട് സ്പെഷ്യൽ ഫേവറുകൾ അർഹിക്കാത്ത സ്ഥാനങ്ങൾ ഫേവറിനകത്ത് കർത്താവ് തരും. And as you listen to the word renews our mind and the expectation of good things starts to happen. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ മനസ്സിനെ പുതുക്കുകയും നന്മ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് പ്രതീക്ഷിക്കാൻ തുടങ്ങും. And that is why the mind is to be fed with the right word, the right perspective of the Holy Spirit, how he deals, so that our thinking will be right. അതുകൊണ്ട് തന്നെ നമ്മൾ വചനം കേൾക്കുമ്പോൾ ശരിയായ വചനം വേണം കേൾക്കാൻ. ഒരു വചനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പെർസ്പെക്റ്റീവ് എന്താണോ, ദൈവം ഉദ്ദേശിച്ച എന്താണോ അത് തന്നെ കേട്ടെങ്കിൽ നമ്മുടെ മനസ്സ് ആ നന്മകൾക്കായി ഒരുങ്ങും. When I came to Christ, I used to hear sermons from here and there because I did not know. I thought all were preaching the same. ഞാൻ വിശ്വാസത്തിൽ വന്ന കാലത്ത് എവിടൊക്കെ ദൈവവചനം ആരൊക്കെ പ്രസംഗിച്ചാലും എല്ലാം പോയി കേൾക്കുമായിരുന്നു. എല്ലാം ദൈവവചനമല്ലേ എന്ന് വെച്ച് ഞാൻ അതിന് ചെവി കൊടുക്കുമായിരുന്നു. And because of that, my mind, I was thinking, I have to fight many battles. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ട വചനങ്ങളിൽ നിന്ന് ഞാൻ ഒത്തിരി പോരാട്ടങ്ങൾ നടത്തി വേണം ഈ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ. എനിക്ക് ഭയങ്കര പോരാട്ടങ്ങളുണ്ട് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. Especially there were people who were preaching from the book of Daniel, that Daniel decided to pray and the prince of Persia stopped the prayer and the angel came and the angel was also stopped, so the angel had to ask Mikhail to come, and all these things were appealing to the flesh. Anna njan kettittulla oru prasangamayirunnu Daniel prarthikkan irunnu pakshe Danielinte prarthanayude marubadiyayittu vanna doodane പാർസി രാജ്യത്തിന്റെ പ്രഭു അന്തരീക്ഷത്തിൽ ആത്മശക്തി തടഞ്ഞു. അങ്ങനെ 21 ദിവസം യുദ്ധം ചെയ്തിട്ട് 21-ാം ദിവസമാണ് മറുപടി കൊണ്ടുവരാൻ പറ്റിയത്. പിന്നെ മീഖായലിനെ കൂടെ വിളിച്ച് മീഖായൽ വന്ന് പടവെട്ടിയാണ് ദാനിയൽ മറുപടി കിട്ടി. ഇങ്ങനെ പഴയ നിയമത്തിലെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയി. I thought I had to pray and break this power and bring angel down and all these things. Avam enda marubadi ayittu vanna doodane valiyil tadanja aa porata shaktikedire njan ibidil ninnu prarthichu vetti aa doodane odichenda marubadi edukkanulla engara kashtapadu kodan enikkanarunnu aa prasanga kattathil enikku pidiyathu. And then I used to think every territory the devil is trying to stop my prayer. മാത്രമല്ല ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു വിട്ടാൽ അന്തരീക്ഷത്തിലെ ഓരോ മേഖലകളിലും പിശാചുകൾ എന്റെ പ്രാർത്ഥന തടയാൻ ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തത്തിൽ പിശാച. Then when I started to read the Bible, Jesus said, I have given you authority to trample. All the principality and the powers are disarmed. All this began to bring a new perspective that I don't have to struggle in prayer. When I believe that he is alive and he is listening to me, I am sure I will get the reply also. ആമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നെന്നും ക്രൂശിൽ അവരെയെല്ലാം നിരായുധീകരിച്ചെന്നും ഇന്ന് ഞാൻ കടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന ഒരു സ്ട്രഗിൾ അല്ല, എന്റെ സ്ട്രഗിൾ കൊണ്ടല്ല ഇത് സംഭവിക്കുന്നെന്നുള്ള ബോധ്യം പല തിരുവചനങ്ങളിൽ നിന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി. And so many things which in my initial years of faith
which I foolishly did because of my ignorance, slowly began to go out of my life. എന്റെ വിശ്വാസത്തിന്റെ ആദ്യകാലത്തിന്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായ മൗഢ്യം നിമിത്തം ഞാൻ ചെയ്തു വന്ന പ്രാർത്ഥനയിൽ ചെയ്തു വന്ന ഇതുപോലുള്ള പല എന്റെ ആത്മീയ പരിപാടികളും തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങിയതോടെ അതെല്ലാം അവസാനിച്ചു. And that is why the relevance of the Holy Spirit comes, because without the Holy Spirit, the word of God is just like a newspaper. You will read it without understanding why and how it was written. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ആവശ്യകതയുള്ളത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ബൈബിൾ വായിച്ച കുറെ ഒരു പത്രം വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥം വായിക്കുന്ന പോലെ വായിച്ചു വിടാവുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് സംഭവിച്ചത്, ഇനി ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ തിരുവചനത്തെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരാൻ ബൈബിൾ വായിച്ചാലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലേ നടക്കത്തുള്ളൂ. In the book of Ephesians chapter 1, there is a wonderful statement which really Ephesians ഒന്നാം അധ്യായത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. The Bible says in verse 4 that even as his love, we were already chosen in his love before the foundation of this earth. താം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. The Bible is very clearly saying that in verse 5, he predestined us for adoption as sons by Jesus Christ to himself, according to the good pleasure of his will. അഞ്ചാം വാക്യത്തിൽ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. Verse 6, to the praise of the glory by his grace by which we were made, he made us accepted in the beloved. He made us accepted in the beloved. തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചെന്നും പ്രിയനായവനിൽ നമുക്ക് നൽകി എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷിൽ അവന്റെ പ്രിയനിൽ നമ്മളെ മുന്നമേ തന്നെ അക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു, അംഗീകരിച്ചു എന്നാണ്. Many Christians are still struggling to get the acceptance of God. പല വിശ്വാസികളും ദൈവത്തിന്റെ പ്രസാദം കിട്ടാൻ, ദൈവത്തിനാൽ ഞാൻ അംഗീകരിക്കപ്പെടുവാൻ ഇപ്പോഴും കിടന്ന കർമ്മങ്ങൾ തുടരുകയാണ്, അവരെ യത്നിക്കുകയാണ്. And this is a conflict in the mind. Is God angry with me? Is God for me? What more can I do so that God will accept me? ഈ നമ്മുടെ വിശ്വാസികളുടെ പലരുടെയും മനസ്സിൽ ഒരു വലിയൊരു പിടിവലി നടക്കുകയാണ്. ദൈവം എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ, അതോ ദൈവം എന്നോട് കുപിതനായിരിക്കുകയാണോ, ഞാൻ ഇനി ആ കോപം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണോ? ഇത് മനുഷ്യ മനസ്സുകളിൽ, വിശ്വാസിയുടെ മനസ്സുകളിൽ പോലും ഈ രണ്ട് ചിന്തകൾ അവരെ പിടിവലിക്കുക. But the Bible says Jesus has already made us accepted before the Father. Father is accepting me not because of my prayer, not because of what I do, because he sees me in Jesus. എന്നാൽ സത്യം ഇതാണ്, പുതിയ നിയമത്തിലെ സത്യം ഇതാണ്, പിതാവ് പുത്രനിൽ നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞു, അഥവാ മുന്നമേ തന്നെ പുത്രൻ നമ്മെ പിതാവിനെ അക്സെപ്റ്റഡ് ആക്കി അവതരിപ്പിച്ചു വെച്ചിരിക്കുക. ഇനി ആ അക്സെപ്റ്റൻസ്, അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. And this we have to understand by the knowledge of the word. ഇനി അത് ആ നടന്ന കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി, അതിനാണ് ദൈവവചനം നമ്മളെ സഹായിക്കുന്നത്. Because if you go to the mirror, you will never see the glory of God that is in me. You will see your face and your hand and your hair. That is all. നിങ്ങൾ ലോകപ്രകാരമുള്ള ഒരു കണ്ണാടി, ഒരു സാധാരണ കണ്ണാടി പോയാൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യനെ നിങ്ങൾക്ക് കാണാനൊക്കത്തില്ല, നിങ്ങൾ ആരാണെന്ന് കാണാനൊക്കത്തില്ല. നിങ്ങളുടെ ബാഹ്യ ശരീരത്തിലെ മുഖവും കൈയും കാലും ഒക്കെ കാണാം. You will always try to realize by the image that you see on the mirror
that no, I am not. Bible says the glory is in me, but where is the glory? I cannot see. നിങ്ങൾ ഒരു സാധാരണ കണ്ണാടിയെ പോയി നോക്കിയാൽ ഇപ്പൊ തിരുവചനത്തിൽ പറഞ്ഞു എന്റെ അകത്ത് മഹത്വം ഉണ്ടെന്ന്, പക്ഷെ ഇവിടെ ഞാനതൊന്നും കാണുന്നില്ലല്ലോ. And that is where the challenge, where the mirror of the world comes into prominence. അവിടെയാണ് നമ്മുടെ അകത്തുള്ളത് കാണിച്ചു തരുന്ന കണ്ണാടി ദൈവത്തിന്റെ വചനമാണ്, അവിടെയാണ് ദൈവ വചനത്തിന്റെ പ്രാധാന്യം. And this is very important. That this is why the Bible says laboring into the rest of God. This is the struggle between the flesh and the spirit to believe that what is written here is true and not what I see. ഇവിടെയാണ് നമ്മുടെ ജഡവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള പോരാട്ടം. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ റെസ്റ്റ് ചെയ്യണോ അതോ ഞാൻ ഇനി എന്തിനൊക്കെയോ ശ്രമിക്കണം, അങ്ങനെ ഒരു വലിയ സ്ട്രഗിൾ അകത്ത് നടക്കുകയാണ് ജഡവും ആത്മാവും തമ്മിൽ. ദൈവവചനത്തിൽ എനിക്ക് ഇന്നതെല്ലാം ഉണ്ട്, ഞാൻ നിന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞു, അത് വിശ്വസിച്ച് സ്വസ്ഥനാകണോ അതോ ഇനി ഞാൻ പരിശ്രമിക്കണോ, ഇത് തമ്മിലുള്ള ഒരു വലിയ വടംവലിയാണ് നടക്കുന്നത്. അത് നമ്മളാ തീരുമാനിക്കേണ്ടത്. ഞാൻ പുതിയ സൃഷ്ടിയാണ്, കർത്താവിന്റെ തേജസ് എന്റെ അകത്തുണ്ടെന്ന് വചനം പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ, ഇനി അതിനപ്പുറത്തൊന്നുമില്ല. അത് ഞാൻ വിശ്വസിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇനിയും പിതാവിൽ നിന്ന് അംഗീകാരം മേടിക്കാൻ വേണ്ടി ഞാനായിട്ടൊന്നും ചെയ്യണ്ട എന്ന കാര്യത്തിൽ ഞാനാണ് ഉറക്കേണ്ടത്. And that is the where the word says, I believe God is for me, nothing can be against me. അവനാണ് ദൈവം എനിക്ക് അനുകൂലം, ഇനി ഒന്നും എനിക്ക് പ്രതികൂലമല്ല എന്ന ആ തിരിച്ചറിവുള്ള വ്യക്തിയാണ് പറയുക. The boldness, the peace, the joy all starts to come when I start to believe the word with the help of the Holy Spirit. Without the Holy Spirit I cannot believe also. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഈ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയ, നമ്മളെ കുറിച്ച് വെളിപ്പെടുത്തിയ, പുതിയ നിയമ വിശ്വാസിയെ കൊടുത്ത് വെളിപ്പെടുത്തിയ സത്യം, ഞാൻ വിശ്വസിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്ന പരിശുദ്ധാത്മാ, പക്ഷെ ഞാനാ തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞതൊക്കെ എന്നിൽ നടന്നു കഴിഞ്ഞു, ഇനി ഞാൻ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. And that is where the Bible says that grace and peace is multiplied according to the knowledge, the right knowledge of God and our Lord Jesus Christ. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ ആരാണ്, നമ്മളെ എന്താക്കിയെന്ന് ബോധ്യം വന്നു കഴിയുമ്പോൾ, ഒന്ന് അസാമാന്യ ധൈര്യം, രണ്ട് സന്തോഷം, സമാധാനം, റെസ്റ്റ്, ഇതെല്ലാം കിട്ടും. അതുകൊണ്ടാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്, ഈ പരിജ്ഞാനത്താൽ കൃപയും സമാധാനവും നിങ്ങൾക്ക് വർദ്ധിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞു എന്ന് അറിഞ്ഞുള്ള അത് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ആ പരിജ്ഞാനത്താലാണ് കൃപയും സമാധാനവും വർദ്ധിക്കുന്നത്. And that is in the Amplified, it says, may God's favor and peace, which is perfect well-being and all necessarily good, and freedom from fear, agitating passion and moral conflicts be multiplied in you. രണ്ട് പത്രോസ് ഒന്നിന്റെ രണ്ടിൽ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ദൈവം ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ഓൾറെഡി ചെയ്തു കഴിഞ്ഞ കാര്യം എന്താണ് അത് ഞാൻ തിരിച്ചറിയുക വഴിയാണ്, ഇനി ഞാനൊന്നും ചെയ്യണ്ട, തിരിച്ചറിയുക വഴി കൃപയും സമാധാനം വർദ്ധിക്കട്ടെ എന്നുള്ളത് ആംപ്ലിഫൈഡ് ബൈബിളിൽ. ഫ്രീഡം ഫ്രം ഫിയർ, ഇനി നിങ്ങൾക്ക് ഭയമില്ല, കുറ്റബോധമില്ല. ദാറ്റ് വി ഹാവ് ഗോഡ്സ് ഫേവർ, നമുക്ക് ദൈവത്തിന്റെ ഫേവർ കിട്ടി, ആൻഡ് പീസ്, സമാധാനം കിട്ടി, വിച്ച് ഈസ് പെർഫെക്റ്റ് ആൻഡ് വെൽ ബീയിങ്, അത് പരിപൂർണതകളാണ്, പെർഫെക്റ്റ് ആണ്, അത് നന്മയാണ്. Which gives freedom from fear. അത് നമുക്ക് ഭയത്തിൽ നിന്ന്, എല്ലാ ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നു. Agitating passions. നമ്മളെ ആകപ്പാടെ ഇളക്കുന്ന വേണ്ടാത്ത മോഹങ്ങളിൽ നിന്ന് അല്ലേ നൽകുന്നു. And gives a full personal, precise and correct knowledge of God. Personal, full and precise knowledge of God. വ്യക്തിപരവും
സമ്പൂർണവും വളരെ സൂക്ഷ്മവുമായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അതിൽ ഞാൻ ഉറക്കുക, എനിക്ക് പൂർണ്ണ സമാധാനമാണ്. Two things are there, knowing God and knowing who Jesus is. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, ഒന്ന് ദൈവത്തെ മനസ്സിലാക്കുക, രണ്ട് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുക. And this when I know was three, for his divine power has given to us all things for life and godliness through the knowledge of him who called us to his own glory and excellent virtue. മാത്രമല്ല നമുക്ക് ഈ ഭയപ്പെടേണ്ട, നമ്മൾ ആരായി എന്നുള്ള ബോധ്യം മാത്രമല്ല, കൂടാതെ നമുക്ക് എല്ലാം തന്നിരിക്കുകയും കൂടെ, അതാണ് മൂന്നാം വാക്യത്തിൽ തന്നെ, മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനവും ചെയ്തിരിക്കുന്നല്ലോ. Well, even before God sent us into this earth, everything I would require on this planet is already provided for. ഈ ഭൂമിയിലേക്ക് ദൈവം എന്നെ അയക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലാനറ്റിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം എനിക്ക് എന്തെല്ലാം ഭൗതികമായിട്ട് വേണം, എന്തെല്ലാം ആത്മീയമായിട്ട് വേണം, ജീവനും ഭക്തിക്കും എന്തെല്ലാം വേണോ അതെല്ലാം ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുക. Including my acceptance in Christ is already there, planned before the foundation of the earth. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ എന്നെ അംഗീകരിക്കുന്ന കാര്യവും ദൈവം മുന്നമേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. Now we when we hear testimonies, the testimonies which we say is we are surprised. God is not surprised because he had already planned it. നമ്മൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപരിതരാകുകയാണ്, അത്ഭുതപരതന്ത്രരാകുകയാണ്. എന്നാൽ ദൈവം അത്ഭുതപ്പെടുന്നില്ല, കാരണം ഇതെല്ലാം നമുക്ക് വേണ്ടി മുന്നമേ ഒരുക്കി വെച്ചിരിക്കുക. God was not surprised and under tension when Eve ate that fruit. ആദാം ആ ഹവ്വയും പാപം ചെയ്തപ്പോൾ, ഹവ്വ ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ദൈവത്തിന് ഉടനെ ഭയങ്കര ഭീതിയും സങ്കടവും ഒന്നും ഉണ്ടായില്ല. Because he had already prepared Jesus before the foundation of this world. Plan 1, plan 2, everything is perfect in him. He knows the end before it began. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ സ്ത്രീയുടെ സന്തതിയായി ആ പുത്രൻ വരുന്ന കാര്യവും കൂടെ നേരത്തെ ക്രിസ്തുവിനെ ഒരുക്കി വെച്ചിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്ലാൻ എ അവിടെ തകർന്നാൽ പ്ലാൻ ബി ഓൾറെഡി അത് നിത്യതയിൽ റെഡിയാണ്. I want to tell you, we might think that our plan has failed, but let me tell you, God's plan never fails. അതുകൊണ്ടാണ് നമ്മളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാൻ പൊളിഞ്ഞാൽ ഉടനെ പ്രയാസപ്പെടുകയും ഭയപ്പെടുകയൊന്നും വേണ്ട. അതിനപ്പുറത്തൊരു പ്ലാൻ ഓൾറെഡി ദൈവം ഒരുക്കിയിട്ടുണ്ട്, അത് പെർഫെക്റ്റ് പ്ലാൻ ആണ്. അതുകൊണ്ട് നമ്മളുടെ പദ്ധതി എവിടെങ്കിലും ഒന്ന് പാളിയാൽ ഉടനെ പേടിക്കുമൊന്നും വേണ്ട. ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നമുക്ക് വേണ്ടി അതിലും ബെറ്റർ പ്ലാൻ, ആ പരാജയത്തിന് അപ്പുറത്തൊന്ന് അടുത്തത് ഒരുക്കി വെച്ചിട്ടുണ്ട്. But don't you understand, when God created Adam and Eve, the oxygen that he created is still working for 8 billion people. Inna ippol janaperipathe kurichu okke logam chindikkya population control cheyano nokke, pakshe devan nambaran aadyathe oru manushane srishtichappol thanne 800 crore il adhigam janangal ippol shwasichondirikkya oxygen ennittum theerunnilla. അതെല്ലാം അന്ന് ഒരാളെ സൃഷ്ടിച്ചപ്പോളെ പ്ലാൻ ചെയ്ത ദൈവം ആരാണ്? നോ വൺ ക്രിയേറ്റഡ് അനദർ മാംഗോ ട്രീ വെൻ മാംഗോ വാസ് ഈറ്റൻ ബൈ ആഡം. ഗോഡ് ഡിഡ് നോട്ട് തിങ്ക്, മൈ ഗോഡ്, ദാറ്റ് ഹോൾ മാംഗോ ഈസ് ഫിനിഷ്ഡ്, വാട്ട് ഐ വിൽ ഡു. വാട്ട് വാസ് ക്രിയേറ്റഡ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂ. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്, 6,000 ഇയേഴ്സ് പ്ലസ് നത്തിങ് ന്യൂ ഹാസ് ബീൻ ക്രിയേറ്റഡ്. വാട്ട് ഗോഡ് സ്പോക്ക് ഇൻ ടു എക്സിസ്റ്റൻസ് ഈസ് സ്റ്റിൽ ഫീഡിംഗ് ദ 8 ബില്യൺ പീപ്പിൾ. ആ ഏതൻ തോട്ടത്തിൽ ഒരു മാവ് ഉണ്ടായിരുന്നു, അതേലെ മാങ്ങ എല്ലാം ആദാം തിന്നു കഴിഞ്ഞപ്പോ അയ്യോ തീർന്നു പോയല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. 6,000 വർഷത്തിലധികമായും
ഇന്നും ആദ്യം എന്ത് സൃഷ്ടിച്ചോ അത് തന്നെ ഇപ്പോഴും തുടർന്ന് അത് തന്നെയാണ് ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു അത്ഭുതകരമാണ് God did not have to create a second cow when the first cow died. It is when he said, let it be, still it is coming from the same, let it be. His plan is perfect. ആദ്യത്തെ പശു ചത്തു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു പശുവിനെ ദൈവം സൃഷ്ടിച്ചില്ല. ആ ഉണ്ടാകട്ടെ എന്നുള്ള ആദ്യ വാക്കിനകത്ത് തന്നെ അത് ഈ ലോകം എന്ന് വരെയുണ്ട്, അന്ന് വരെയുള്ള പശു ആകട്ടെ എന്തുവാകട്ടെ അതിനകത്തുണ്ട്. And that is why in the book of Genesis you will find he's talking to Adam and saying everything has the seed inside of it, so it is going to multiply. And it is, just imagine, 8 billion people, no human being has created anything. We might have modified the things, but creation is original. Let there be. Sadhikya undagatte ennu paranjappo maatrame srushtippu nadannittullu. അന്ന് മുതൽ ഇന്ന് വരെ ആരും ഒന്നും പുതുതായിട്ട് ഒരു ഒരു കണിക പോലും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഫോം ചെയ്ത് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. കാരണം ദൈവം സൃഷ്ടിച്ചപ്പോൾ വിത്തുള്ളവയാണ് സൃഷ്ടിച്ചത്. അത് സന്താനമായി പെരുകും, അത് വൃക്ഷലതാദികളോ അത് ജന്തുക്കളോ മനുഷ്യരോ ആയാലും അതെല്ലാം വർദ്ധിക്കാനുള്ള അന്നേ ദൈവം വെച്ചു. Now we are worried about COVID. What will happen COVID? My dear, he knows the solution also. We are in his perfect plan. We are in Christ, and we are going to go better and better. ഇപ്പോ കോവിഡ് വന്നപ്പോൾ ലോകം പെട്ടെന്ന് ഒരു പാനിക്കിലായിരിക്കും. പക്ഷെ ദൈവത്തിനോടനെ ദൈവം പാനിക്കാവുന്നില്ല. ഈ പ്രതിസന്ധിക്കും അപ്പുറത്തൊരു ബെറ്റർ പ്ലാൻ ദൈവം തമ്പുരാനുണ്ട്. അത് വെളിപ്പെടുക തന്നെ ചെയ്യും. And that is why the Bible says the exact knowledge of God and of Jesus Christ will bring favor activated in us, knowing that we are already blessed. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ഫേവർ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ ദൈവത്തെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള എക്സാക്ട് നോളജ്, എന്താ കർത്താവ് ചെയ്തേക്കുന്നത്, ക്രിസ്തുവിൽ നമ്മൾ ആരായി, ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ആ ദൈവം ചെയ്തതിനെ കുറിച്ചുള്ള അറിവ്, ആ നോളജിലാണ് ഈ ഫേവർ നമ്മളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു. പ്ലസ് ഗോഡ് ഹാസ് ഡൺ എവറിഥിങ് നൗ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ബൈ ഫെയ്ത്ത്. ദൈവം സകലവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഞാനത് വിശ്വാസത്താൽ എടുക്കണം. ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ ആപ്പിൾ വാസ് ക്രിയേറ്റഡ്, mango was created, everything was there. Eden thottathil thanne apple srishtikkappettu, sagalum srishtikkappettu. But we should understand that Adam did not just look at the apple and got digested. He had to take it and eat it. Aa marathilekku nokkitte apple kandodane adu udarathilekku vannu dahikkiyallarunnu. ആ സൃഷ്ടിച്ചവിടെ വെച്ചെങ്കിലും ആദാമിന്റെ ജോലിയാണ് അതിനടുത്ത് പോയി അത് പറിച്ച് കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമ്മൾ ഉത്സാഹിക്കുക, ലേബർ ചെയ്യുക, പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഇനി ആരും ഒന്നും പ്രവർത്തിക്കണ്ട, അത് ചെയ്തു കഴിഞ്ഞു. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ഫേവർ ഒരുക്കിയത്, ആ മരം അവിടെ ഉണ്ട്, ആ കായ് ആ ഫലം ഭുജിക്കണം, ഞാൻ അതിനു വേണ്ടി കൈ നീട്ടണം. അതുപോലെ ദൈവം നമ്മുടെ മേൽ ക്രിസ്തുവിൽ തന്ന ഫേവർ, കൃപ, അനുഗ്രഹം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഗ്ലോറി ഓഫ് ഗോഡ് ഇസ് ഇൻ അസ്. ദൈവമഹത്വം നമ്മളിലുണ്ട്. Already we are like Jesus, who was resurrected and seated at the right hand of the Father. പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വലത്തുഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തുവിന്റെ അതേ മഹത്വമാണ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. 1 John 4:17, as he is, we are, meaning there is no more things to be done. We are already like him inside the spiritual world. 1 John 4:17 എന്നാണ് പറയുന്നത്, അവൻ ഇരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇനി നമ്മളെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യൊന്നും വേണ്ട. യേശുവിന്റെ ഗ്ലോറി എത്രയും ഉണ്ടോ അത്രയും തന്നെ നമ്മളിൽ ഓൾറെഡി ഉണ്ട്, നമ്മൾ അറിഞ്ഞാൽ മതി. And that is why when we get the understanding that the glory or the goodness of God
is already in me, I will activate it. I will walk in it with the help of the Holy Spirit. അപ്പൊ ദൈവത്തിന്റെ മഹത്വം എന്റെ അകത്തുണ്ട്. ദൈവത്തിന്റെ എല്ലാ നന്മകളും ഇപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ വന്ന് ഞാൻ അറിയണം. ആ പരിജ്ഞാനത്താൽ എന്റെ അകത്തുള്ളതിനെ ഞാൻ എടുത്ത് ആക്ടിവേറ്റ് ചെയ്താൽ മതി. And that is why the Romans chapter 6, the Bible says, അവനാണ് റോമാലേഖനം ആറാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, that do not present your members as instruments of unrighteousness to sin, but present yourself to God being alive from the dead as members of instruments of the righteousness of God. അവനാണ് റോമർ ആറിന്റെ പതിമൂന്നിൽ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കുകയുള്ളൂ. ഇവിടെ ആത്മാവും ജഡവും തമ്മിൽ ഒരു 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 കോൺഫ്ലിക്റ്റ് ഉണ്ട്. Now many times we come to think that because of grace only good will happen. It is true, only good will happen, but in the mind, if we whatever we do become slaves to sin or become slaves to righteousness, adhe enikku yesu kartavinte kruba enikkullonu nallade varigullo ennu nammal parayum adu seriyumaanu pakshe nammal kruba labichu ennu parayumbom adu paapam cheyanulla license alla. പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി അനുസരണക്കേട് ഉണ്ടാകുമ്പോൾ അതിനകത്ത് നമ്മൾ അടിമകളാവും. ദൈവം ഒരുക്കി വെച്ച ക്രിസ്തുവിലുള്ള സാധ്യത കാണാതെ പോകും. And when we repent, when the Holy Spirit helps us to repent, then we are back into track. But again, we have to give our instruments as instruments of righteousness. നമുക്ക് ഒരു കുറവ് വന്നാൽ അവിടെ നമ്മൾ റിപ്പൻറ് ചെയ്യുമ്പോൾ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ അതേ അത് തീർന്നു. പക്ഷെ തുടർന്ന് നമ്മൾ തന്നെ വേണം നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ. Then we will come to understand the exact knowledge of God. Otherwise, we will be like the others who are in the world, walking in the flesh, not understanding that there is an eternal purpose in my life. അങ്ങനെ ആ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. This knowledge is not the knowledge we get through information. This knowledge is revelation knowledge. ഈ ഒരു ജ്ഞാനം നമുക്ക് കിട്ടുന്നത് അറിവിലൂടെ അല്ല, വെളിപ്പാടിലൂടെ. You can go to Bible school and Bible study and anything, but you won't understand it unless God reveals it to you. This is revelation knowledge. Bible സ്കൂളിൽ പോകാം, ഒത്തിരി റിസർച്ചുകൾ ചെയ്യാം, ഈ കാര്യങ്ങളുടെ ഒരു അറിവ് വേണേ കിട്ടും. പക്ഷെ ദൈവം ഉള്ളിൽ വെളിപ്പെടുത്തിയാൽ മാത്രമേ ആ സത്യം നമ്മുടേതായി മാറുകയുള്ളൂ. And that is why the Bible, when Paul starts to pray, Ephesians 1, he talks about the fact, you are blessed, you are accepted, your sins are forgiven. But then he says, I am praying that you will understand it by revelation, spirit of revelation and knowledge. അതുകൊണ്ടാണ് പൗലോസിന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ദൈവം അംഗീകരിച്ചവരാ, നിങ്ങൾക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വെളിപ്പാടിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ ഞാൻ പ്രാർത്ഥിക്കുക. Not that we are going to get anything, it is already there. I am a blessed person. I am in the favor of God. I have been provided the healing by the stripes of Jesus. I don't have to do anything to please God. I have to understand that. അതിന്റെ അർത്ഥം നമുക്ക് ഇനി ഒന്നും പുതുതായിട്ട് ലഭിക്കാനില്ല. അത് സൗഖ്യമായാലും മറ്റെന്തായാലും ജീവനും ഭക്തിക്കും വേണ്ടതായാലും എല്ലാം ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുകയാണ്. അത് ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടിനാൽ. ബൈബിൾ വായിച്ചു മാത്രം കിട്ടുന്ന ഒരു അറിവല്ല, ഉള്ളിൽ നമുക്ക് അത് വെളിപ്പെട്ട് കിട്ടുകയാണ് ക്രിസ്തുവിലൂടെ തന്നെ എനിക്കാണ്. And that is can be only happening with the fellowship of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുമായിട്ട് കൂട്ടായ്മയിൽ കൂടെ മാത്രമേ ആ വെളിപ്പെടുത്തൽ നമ്മുടെ അകത്തുണ്ടാകൂ. The Holy Spirit knows all things. പരിശുദ്ധാത്മാവിന് സകലവും അറിയാമല്ലോ. And he is in us. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ് ആ വ്യക്തി.
No, Holy Spirit knows all things. But that doesn't mean that you will get 100 marks out of 100 in geography if you don't learn. നിങ്ങളെ പഠിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്തിരുന്നാലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ജിയോഗ്രഫിക്ക് 100-ൽ 100 മാർക്ക് കിട്ടത്തുള്ളൂ. സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവ് സർവശക്തൻ ഇരിപ്പുണ്ട്, പക്ഷെ എന്റെ മൈൻഡിലോട്ട് വന്നാലേ എനിക്ക് അതിവിടെ അതിന്റെ വെളിപ്പെടുത്തലുണ്ടാവും. Jesus has paid the price. That has to be acknowledged in the mind. And then I will resist the plan of the devil. Aalma mandalathil saukhyam enikku labichu kanjirikku. Avante adippanagala njan saukhyathilayi. Ende aalmaav adu grahikkunnathu. Pakshe ende manasine njan grahippikkanam. Idu endedaanu. Ini njan rogi aayirikkathilla. Manasil njan thirichirannu venam adine edirkkan. And that is why in verse 18, the eyes of your understanding being enlightened. Not dark, but full of light. That you will know what is the hope of his calling. Avanana onna Ephesians 1:18 avante viliyarulla aasha innadannum avada ningada hrudaya drishti prakashippichittonnana 17 oduvil malayalam ennu paranjale avade oru light idugiya parishuddhaatmaavu irundu therichariyadirunna oru salathu oru light itta kristu cheyda kaaryangal namukku kaanichu therukiya. That is why in Ephesians 4, the Bible says, don't walk like the Gentiles whose understanding is darkened. They don't know why they are existing. But here, a new creation, with the help of the Holy Spirit, understands he is in the perfect plan of God, accepted by God. So the expectation of his is very high. അവർക്ക് കാണാൻ മേല, ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ കാണാൻ മേല, അതുപോലെ നിങ്ങൾ നടക്കരുത്. മറിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടവരായി ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിക്കപ്പെട്ടവരാണെന്നും ക്രിസ്തു മുഖേന സകലവും നിങ്ങൾക്കുള്ളതാണെന്നും അത് വെളിപ്പാടിനാൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ജയാളികളായി നടക്കും. Hope of his glory. I am the inheritance of God, meaning to say, I am so powerful in Christ that I don't have to be limited like the people in the world. Mahatvathinte pratyashayana ente agathullu njan devathinte avakashiyumaanu njan devathinte avakashavumaanu aa oru bodhyathil nadakkanam loka manushyar avare pole nammal idungi chindikkunnavarayi alla aa devathinte adhe valippathil nammal chindikkanam. And the exceeding greatness of his power for us who believe, according to the working power. It is alive, it is powerful, it is working. That is inside of me. എന്റെ അകത്ത് പ്രവർത്തിക്കുന്ന അവന്റെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയെ ഞാൻ തിരിച്ചറിയാം. That is the power that is already inside of me. അത് ഇപ്പോൾ തന്നെ എന്റെ അകത്ത് വ്യാപരിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത്. And this all comes when we start loving Jesus. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ യേശുവിനെ വ്യക്തിപരമായി സ്നേഹിക്കാൻ തുടങ്ങുന്നു. And that is why if in the beginning the book of Ephesians starts by talking about the truth, the final word, verse 24, the Bible says that God's unmerited, undeserved favor comes to you when you understand or you love him without any selfish motion. ഒന്നാം അധ്യായത്തിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ അംഗീകരിച്ചു, ക്രിസ്തു യേശുവിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടവനോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനോ മുതലായ മുഴുവൻ സത്യം മനസ്സിലാക്കുന്നത് എവിടെ? അത് അവസാനത്തെ വാക്യം, 6-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ ഈ അർഹിക്കാത്ത യോഗ്യതയില്ലാത്ത ഈ കൃപ എന്റെ മേൽ ലഭിച്ചത് അറിയണമെങ്കിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കണം. എന്തോ കിട്ടാനായിട്ടല്ല, നിസ്വാർത്ഥമായി താൻ എനിക്ക് വേണ്ടി ആരാണോ അത് മുഖാന്തരമായി സ്നേഹിച്ചാൽ യു വിൽ ബി സർപ്രൈസ്ഡ് ദാറ്റ് യു ആർ ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ആൻഡ് യു കെൻ നെവർ ബി ഡിഫീറ്റഡ്. അത് നീ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ ആ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള തികവുള്ള പദ്ധതിയിലാണ് ഓൾറെഡി നിങ്ങളെന്ന് അറിഞ്ഞ് ഒരു ജയകരമായ ജീവിതമാണ്. And that is only when you love him.
ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കർത്താവിനെ അങ്ങ് സ്നേഹിച്ചാൽ. And how can you love him without seeing him? It can കാണാത്ത കർത്താവിനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ? It can be happening only with the help of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ നടക്കൂ. And that is why in the book of Romans the Bible says that everything is inside of us. Holy Spirit is there. He knows all things. Now I get worried because I don't know the future, but he knows what is happening. അവനാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും എന്റെ ഫ്യൂച്ചർ എന്റെ ഭാവി എന്താവും നമ്മൾ ഭാരപ്പെടുക. എന്നാൽ ദൈവത്തിന് ആദിയിൽ തന്നെ നടക്കാൻ പോകുന്നതോ അറിയാം. Plus his desire is that I prosper in life. ക്രിസ്തുവിൽ ദൈവം എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ സമൃദ്ധനാവാനാണ്. This happens when you get to know the revelation of the love that God has for you. That is where the mind is becomes carnal mind cannot understand that someone can love you in spite of all what you are. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മൾ അറിയുമ്പോഴാണ് ഇത് നമുക്ക് ആദ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ഒരു ഒരു സാധാരണ മനുഷ്യ മനസ്സിന് എനിക്ക് ഇത്രയും കുഴപ്പമുള്ള എന്നെ ദൈവം ഇത്രയും സ്നേഹിക്കൂ എന്ന് ചിന്തിക്കാനൊക്കത്തില്ല. പക്ഷെ അതാണ് സത്യം. The moment പരിശുദ്ധാത്മാവിനോട് ചേർന്ന് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് ആ യോഗ്യത ബോധത്തിൽ ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുക. And then you are anticipating only good things in your life. അങ്ങനെ ദൈവം ഞാൻ എന്നെ അംഗീകരിച്ചിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ മാത്രമേ എനിക്ക് നന്മ പ്രതീക്ഷിക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു കുറ്റബോധത്തിലായിരിക്കും ഞാൻ. And that is why the Bible says that the Lord finds pleasure in the prosperity of his servants. If the Bible says so, today we are not servants, we are children of God. God delights when we prosper. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം തന്റെ ദാസന്റെ സമൃദ്ധിയിൽ ആനന്ദിക്കുന്നു എന്നാണ്. പ്രോസ്പെരിറ്റി എന്നാണ് മലയാളത്തിൽ മറ്റൊരു വാക്കാണ്. ശ്രേയസ്സിൽ നോക്കി എന്നാൽ അവന്റെ സമൃദ്ധിയിൽ അവന്റെ വർദ്ധനവിൽ ദൈവം ആനന്ദിക്കുന്നു എന്നാണ്. പഴയ നിയമത്തിൽ ദാസന്മാരുടെ എന്നാണെങ്കിൽ ഇന്ന് നമ്മൾ ദാസനല്ല, ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാ. മക്കളുടെ അഭിവൃദ്ധി മക്കളുടെ നന്മയിൽ ദൈവം ആനന്ദിക്കുകയാണ്. God is doing the supernatural. And when he sees you rejoicing, heaven is more rejoicing. ദൈവം എല്ലാം സൂപ്പർനാച്ചുറൽ ആയിട്ട് ചെയ്യുന്നു. നമ്മൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷിക്കുമ്പോൾ കർത്താവിന് അതിൽ സന്തോഷം. And that happens when we understand this, when we start loving Jesus, not to get anything, but everything will be added to you supernaturally. അത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സ്നേഹിക്കുകയല്ല, ഓൾറെഡി ക്രിസ്തുവിൽ ഇതെല്ലാം നമുക്ക് തന്നിരിക്കുക. ഈ നല്ല കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാലും മതി. When I came to Jesus Christ, ഞാൻ കർത്താവിലേക്ക് വന്നപ്പോ വന്ന സമയത്ത് when the Lord saved me or opened my eye of understanding, കർത്താവ് എന്നെ രക്ഷിക്കുകയും എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയും ചെയ്തപ്പോൾ, I did not choose God, God chose me, and the calling was before the foundation of the world. ഞാൻ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത. എന്റെ തിരഞ്ഞെടുപ്പ് ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. When I came to know that God loves me so much, my reciprocal, my love for him started overflowing. കർത്താവിന് എന്നെയുള്ള സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞും തോറും എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുക. I had no complaints. Why am I not getting this? Why am I not getting that? But I wanted to just keep loving him, doing things, going on the streets, not to see revival. I did not understand what revival was. എനിക്ക് എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളതല്ല, കർത്താവിന്റെ സ്നേഹം അറിയും തോറും അങ്ങോട്ടൊന്ന് സ്നേഹിക്കുക. സ്ട്രീറ്റുകളിൽ പോയി ട്രാക്ടുകൾ കൊടുത്തത് ഉണർവുണ്ടാകാനും ഉണർവ് ഉണ്ടാവുമെന്നോ ഉണർവ് എന്നാന്ന് പോലും കേട്ടിട്ടില്ല. പക്ഷേ ആ സ്നേഹിക്കുകയാണ്, കർത്താവിനോടുള്ള സ്നേഹം അതുവഴി കാണിക്കുക. And when I started doing that, might be, you know, my relatives and close people, they said, we are feeling ashamed. But I was not ashamed of Jesus. I loved him so much. ഞാനത് ചെയ്യുമ്പോൾ എന്റെ അടുത്ത ബന്ധുക്കൾക്ക് പോലും നാണക്കേടാണ് ഇവൻ ഇതാണോ കാണിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു നാണക്കേടേ തോന്നുന്നില്ല, എന്റെ യേശുവിന്റെ സ്നേഹം അറിയിക്കുക. And I, today when I look back, ഇന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, it was that love
that brought the undeserved favor on my life. Aa snehamana pradeekshikkatha orikkalum arhikkatha favorukal ente jeevithathilekku varuvan. That love towards Jesus is what helped me to see that whatever is the challenge, ultimately it will come for my good. Aa oru kartavinodulla snehathilana enikku manasilayathu ini endu pradisandhi innottu vannotte adu nanmaykkayittu koodi vyavarikkum devathe snehikkunnavarkku adu nanmaykkayittu koodi vyavarikkum. Today, whenever whoever is watching me all around the world, never be a bit, not even one person tensed or afraid. Whatever happens, Jesus is in total control. Adonnaanu logam angu enne kaanunnodu yan orpikkatte nee ini endum jeevithathil vannotte pedikkerudu adu nanmaykkayitte koodi vyavarikkum. Because that is the word of Jesus when he said, in the world you have challenges, but I have taken away the power of that tribulation which will harm you. Oh nana kartavu paranjathu logathil ningalku pradisandhikal undu ennal aa prashnathinte aa adinagathe adine njan pidichedutirikkunnu adine njan overcome cheyidirikkunnu. For I have overcome the world, meaning I have deprived it of the power to harm you, or and I have conquered it for you. ലോകത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ട്, ട്രിബുലേഷൻ ഉണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ നിങ്ങൾക്ക് പ്രതിസന്ധി കൊണ്ടുവരുന്ന ലോകമുണ്ടല്ലോ, ആ ലോകം എന്താണ് ചെയ്യുന്നത്, ആ പവറിനെ മുഴുവൻ ഞാൻ കീഴടക്കി എന്നാണ് അതിന്റെ അർത്ഥം. I have taken the power off so that nothing will wrong happen in your life. നിങ്ങളുടെ മേൽ എന്തോ പ്രതിസന്ധി കൊണ്ടുവന്നാലും ആ പ്രതിസന്ധി കൊണ്ടുവരുന്ന ലോകത്തെ, ആ കൊണ്ടുവരാനുള്ള അതിന്റെ ശക്തിയെ, നിങ്ങൾക്ക് ദോഷം വരുത്തുവാനുള്ള ആ പവറിനെ ഞാൻ ഓൾറെഡി പരാജയപ്പെടുത്തി കഴിഞ്ഞു, നിങ്ങളെ ഒന്നും ചെയ്തു. This is what has happened, and it is made perfect, and your inner man is filled with this. That understanding happens when you walk with the Holy Spirit, speak in the tongues, it becomes revelation knowledge. ഇതാണ് വാസ്തവത്തിൽ നമ്മളെ അതുപോലെ കർത്താവ് ഫേവറബിൾ ആക്കിയിരിക്കുക. ഈ പരിജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കാൻ, ഈ ഫ്രീഡത്തിൽ ഞാൻ കർത്താവിനാൽ അങ്ങനെ അക്സെപ്റ്റഡ് ആണ്, എന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. അതിന് കർത്താവിന്റെ കൂടെ കൂട്ടായ്മ വേണം. അതിന് ഏറ്റവും നല്ലത് അന്യഭാഷകൾ സംസാരിക്കുകയും കർത്താവിന്റെ കൂടെ നടക്കുകയും ചെയ്യണം. This we cannot understand in our mind, and that is our weakness. ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, അതാണ് മാനുഷിക ബലഹീനത. Many times people who are not saved are saying things against us. They say, show us, prove us, but the mind cannot understand this. Only a born again spirit can understand this. അവനാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്തിയാ നടന്നില്ലല്ലോ ഞങ്ങൾക്ക് കാണിച്ച എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അറിയാം, പക്ഷെ ലോക മനുഷ്യന് അവന് വീണ്ടെടുക്കപ്പെട്ട ഒരു മനസ്സില്ലാത്തത് കൊണ്ട് അവനത് തിരിച്ചറിയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കത് ഉള്ളിൽ അറിയാം. All those who are born again, baptized, the new creation, I can assure you, stand in faith. Never look back, go forward, because God has kept for you which no human being can understand. Avante rakshikkappetta snanappetta veendum jannam praapichu ore makkalodu ningal orachu ningal steppukal munbottu vechu ningalde nammada kannu kandittillatha chevi kettittillatha oru manushyanum nirubikkan kaniyatha karyangal already namukku vendi cheythu kaniyiru. The more you love him, the Holy Spirit can catch your attention. That is why catching the attention is revelation of God. Nammade shraddha vishayathil maari kartavumayittu pranayabandhathil aagumbam appol maatrame parishuddhaatmavane nammade attention kitti kartavu orikkathu kaanan pattittullu. Amen. Kartavane snehikka ennu paranjal kartavallekku attention varuva, kartavumayittu pranayabandham aaguva, ennal maatrame kartavu vechathu kaanan pattittullu, allengil മലയും പ്രതിസന്ധി മാത്രമേ കാണാൻ പറ്റൂ. റെവലേഷൻ നോളജ് ഇസ് നോട്ട് സംതിങ് സൂപ്പർ സ്പിരിച്വൽ, നോ, ഇറ്റ് ഇസ് വെൻ യു ആർ ഫോക്കസ്ഡ് ഇൻ ക്രൈസ്റ്റ്, ലവിങ് ക്രൈസ്റ്റ്, ഹീ ക്യാൻ ഷോ യു വാട്ട് ഹി ഹാസ് കെപ്റ്റ് ഫോർ യു. ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവെന്ന് എന്തോ ഭയങ്കര ആത്മീയ സത്യമൊന്നും അല്ല. നമുക്കൊരു പ്രതിസന്ധിയുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മുടെ കണ്ണു പോകാതെ
എന്റെ കർത്താവ് എന്നെ നടത്തിക്കോളൂ. ആ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുമ്പോൾ കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഈസ് ട്രൈങ് ടു കീപ് യുവർ ഫോക്കസ് ഇൻ ദ മെസ്സേജ്. ഈ മെസ്സേജിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഏകാഗ്രമാക്കാൻ പരിശുദ്ധാത്മാവ് ശ്രമിക്കുക. But then someone is walking there, you say hi, then God cannot reveal to you what his plan is. എന്നാൽ അവിടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ എവിടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് എങ്ങനെ അത് കിട്ടത്തില്ല എന്ന് പറയുന്ന ആ അതിന്റെ സന്ദേശം കിട്ടാതെ പോകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ തിരിയാതെ കർത്താവിന്റെ സ്നേഹം, കർത്താവ് എനിക്ക് ചെയ്തത്, കർത്താവ് കർത്താവ് എന്ന് മാത്രം എന്റെ മനസ്സിൽ തിരിയുമ്പോൾ കർത്താവ് ചെയ്തു വെച്ചത് വെളിപ്പെട്ടു വരും. Even when people come to the Sunday meeting, പലപ്പോഴും വിശ്വാസികൾ ഞായറാഴ്ച സഭായത്തിന് വരുമ്പോഴും it becomes a ritual for them. They are coming at 10 o'clock looking 12 12 12. Their mind is how we can go back home, look at the other people, look at there. You are losing what God wants to tell you on that, to charge you to take over the world. പലപ്പോഴും സഭായത്തിന് വരുമ്പോഴും അതൊരു ആവർത്തിക്കുന്ന ചടങ്ങായി, മത ചടങ്ങായി തീരുകയാണ്. 10 മണിക്ക് വന്നു, 12 തീരുവോ, ഞാൻ വാച്ചേ നോക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം എന്തോ നമ്മളോട് പറയാൻ ആ മീറ്റിംഗ് വഴി ഉദ്ദേശിക്കാറ്, അതിൽ നമുക്ക് ശ്രദ്ധയില്ല. അവരെന്ത് പറയുന്നു, അവരെ ഇവരെ നോക്കി ഞാൻ അറിയാതെ ആ യഥാർത്ഥം എനിക്ക് കിട്ടാതെ പോവുക. Even today God wants to tell you that God has blessed you, you are accepted of God, there is no challenge that which is not under your feet, everything is under your feet, you take over everything. But then when our focus changes after the meeting, we say, what happened, I don't know. ഇന്ന് പകലും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, എന്ത് പ്രതിസന്ധി നിന്റെ ചുറ്റും ഉണ്ടായിക്കോട്ടെ, നിന്റെ കാൽക്കീഴിലാണത്, നീ ഫോക്കസ്ഡ് ആയി, നിന്റെ ശ്രദ്ധ എന്റെ മേൽ മാത്രമായിരിക്കട്ടെ, അതൊക്കെ അവിടെ നടന്നോട്ടെ, ഞാൻ നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ശ്രദ്ധിക്കേണ്ടതിന് പകരം പലപ്പോഴും സംഭവിക്കുന്ന നമ്മുടെ ശ്രദ്ധ അവിടെ എവിടെയായി, മീറ്റിംഗ് കഴിയുമ്പോഴത്തേന് എന്താ ഞാൻ കേട്ടതെന്ന് പോലും അറിയാൻ പറ്റും. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ചെയ്തു തരാം. God has given the world the seed that is ready to sprout 100-fold of his return. പാസോദര സന്ദേശം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് വിത്ത് നൽകിയായിരുന്നു. ആ വിത്തിനകത്ത് നമുക്ക് വേണ്ടത് അത് കിളിർത്ത് വളർന്ന അതിനകത്തൂടായിരുന്നു സൗകര്യം. പക്ഷെ എന്റെ പല ഭീതി കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിട്ട് ആ വിത്ത് പ്രാപിക്കാതെ എന്റെ ഹൃദയം മുള്ളും പറക്കാരെ ഉള്ള ഒരു ഒരു നിലമായി അത് സ്വീകരിക്കാൻ പറ്റാതെ. The Bible says that even the young lions will suffer and hunger, but those who love the God will never lack anything in their life. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. God rejoices, God dances to see the pleasure, the prosperity of his children. തന്റെ മക്കളുടെ സന്തോഷം, തന്റെ മക്കളുടെ അഭിവൃദ്ധി കാണുമ്പോൾ ദൈവം തുള്ളിച്ചാടുക, അത് കർത്താവിനെ സന്തോഷിപ്പിക്കുക. And this happens when we are having the revelation or understanding that God loves me and I love him back. അതുകൊണ്ടാണ് ഇത്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിച്ച കർത്താവിനെ ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിലാണ് ഇത് എനിക്ക് വെളിപ്പെടുന്നത്. I just have to love him. He doesn't need anything else. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രം മതി, എൻ്റെ കയ്യിൽ നിന്ന് വേറെ ഒന്നും എൻ്റെ കർത്താവിന് ആവശ്യമില്ല. And that is why in Romans chapter 8, talking about condemnation, no condemnation is Christ, walking in the Spirit, and then he says in verse 28, we know that all things work together for good to those who love God see everything and are not at all tense, knowing that the final result is going to be good for them. റോമലേഖനം 1:8 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ 28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വായിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, കർത്താവ് നമ്മളെ സ്നേഹിച്ച ഈ സ്നേഹം നമ്മൾ അറിയുമ്പോൾ
കർത്താവ് നമ്മളെ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രം മതി. ആ സ്നേഹത്തിന്റെ അറിവിൽ ഈ നന്മകളെല്ലാം എന്ത് അത് നമുക്ക് സകലവും നന്മയ്ക്കായിട്ട് ചെയ്യാം. When we love God and then we know the love of God, there is no tension at all. We know and we know and we know that everything is in the perfect plan of God. ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ പേടിയില്ല. ആ ഇത്രയും സ്നേഹിച്ച കർത്താവിനെ നമ്മൾ തിരിച്ചു സ്നേഹിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കേ വരത്തുള്ളൂ. Because the loving kindness of God is going to manifest in such a manner. In my spirit, I am excited that we are going to see such an outpour of the power of the Holy Spirit that we have never ever conceived. ദൈവത്തിന്റെ കാരണം ദൈവത്തിന്റെ ലവിംഗ് കൈൻഡ്നസ് ആ മഹാകൃപ അത് കർത്താവിനെ ഒന്ന് വെളിപ്പെടുത്തണം. തന്റെ ജനത്തോടുള്ള അവിടുത്തെ സ്നേഹം ആ കരുണ നമുക്ക് തരുന്ന അത്ഭുതങ്ങളിലൂടെ ലോകത്തിനും വെളിപ്പെടുത്തി കാണിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God is going to do something amazing and I know it is going to be revealed in everyone who will walk with God in his fellowship. തന്റെ കൂട്ടായ്മയിൽ തന്നോട് ചേർന്ന് നടക്കുന്ന എല്ലാ മക്കൾക്കും ഈ മഹത്വമേറിയ ഒരു ഒരു നിലവാരത്തിൽ തന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. The Gentiles shall see your righteousness and all the kings your glory. You shall be called by a new name which the mouth of the Lord will name is what he is talking about the second half of 2021. യെശയ്യാ പ്രവചനം 62-ന്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. Oh, this is something amazing. Wherever you are working, the glory of God in you, when you know the right thing, when you hear the right message, the word of God will magnify the glory inside of you that people won't be able to ignore you. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിന്റെ ഈ പ്രകാശം നിങ്ങളെ അവിടെ ശോഭിപ്പിക്കും. ആ മനുഷ്യർക്ക് നിങ്ങളെ അവഗണിക്കാനാവാത്ത വിധം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവകൃപ ഈ ദൂതിൽ പറയുന്നത് പോലെ നിങ്ങളെ അവിടെ അവഗണിക്കാൻ പറ്റാതെ ശോഭിപ്പിക്കും. Know that you are blessed. Know that you are accepted. Know that you are in the perfect plan of God. Never allow the devil to tell you you are useless. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവം നിങ്ങളെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് ഉറപ്പായ ബോധ്യത്തിൽ വേണം നിങ്ങൾ നടക്കാൻ. പിശാച് ഒരിക്കലും വന്ന് നിന്നെ കൊള്ളത്തില്ല, നീ നിന്റെ കുറവാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും താക്കാൻ സമ്മതിക്കരുത്. ദൈവം നിങ്ങളെ സ്വീകരിച്ച സ്വീകാര്യതയെ കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ തല ഉയർത്തി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുക. Let there be an expectation, a high expectation of good things because the glory is good. God is good. His inheritance is what we are. Something mighty and extraordinary is going to happen. Agayal iniyum chila nanmakal, shreshthamaya nanmakal enikku varan povunnu ennulla oru pratheeksha varatte. Agathu adinu vendi oru vaanju varatte. Adonnu vishwasichu ettedutte adu ninnilude kaanikkan karthavaagum. That the power of faith which is in you is going to be manifested in an immeasurable manner. If the word says so, that is what is going to happen also. ninnilulla deiva shakti alarnu koodatha vidathil ninnil pagarnirikka adu logam albhudapadunna pole velippaduthan ee naalgalil thanne ee divasangalil karthavu ee doodinte rendam bhagathekku adu cheyya. It is something which the Lord will call you by his name. The Lord calls you blessed. The Lord calls you righteousness. The Lord says, I am going to give the guidance, meaning even an authority that you will sit with the kings. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കുന്ന പോലെ ദൈവം ആ പേര് വിളിച്ചിരിക്കുന്നു. ദൈവം ആ നിന്നെ കിരീടം ധരിപ്പിച്ചിരിക്കുന്നു. അത് അനേക ഉന്നതന്മാരുടെ മുമ്പിൽ അവരുടെ കൂടെ നീ ഒരിക്കലും ഇരുന്നിട്ടില്ലാത്തടത്ത് ഇരിക്കുന്ന നിലയിൽ ദൈവം വിളിച്ച് നിന്നെ ആക്കി വെക്കുക. I believe and that is why I am speaking. I am speaking because I believe what the Holy Spirit is telling is that you are going to be pushed into realms of authority where you will wonder, how did I come here? That is the favor of God. You are blessed because of the grace of God that is upon you.
ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അത്രയ്ക്ക് വലിയ ഫേവർ ആയിരിക്കും ആൾക്കാർ പോലും അത്ഭുതപ്പെടും നീ തന്നെ അത്ഭുതപ്പെടും എനിക്ക് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ ഈ സ്ഥാനത്ത് ആവാൻ കഴിഞ്ഞു The Lord has called you and he is going to fulfill everything in your life. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകലവും നിവർത്തിക്കാൻ പോകുന്നു എന്തിന്ന് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ തിന്മയ്ക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ച് അത് നിങ്ങളെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ വന്നിരിക്കും Do not complain. Stop complaining. And by faith, see what is happening and start glorifying God. Agyal madhi paradi, oru paradi parayudu. Manishar paranjadu, manishar cheyadu nokkade. Kartavu ninakku vendi paranjadu. Vishwasathal nee onnu kande. Adhe nadakkathullu. Adu vilichu paranju. Adilekku chuvadu vechu. Adhe nee kaanathullu. Oh, they spoke against me. They did that against me. Do not focus on this. The devil wants you to focus on this. But lift up your high. Lift up your head high and look at God. What he has kept and start glorifying God. അവരെന്നെ കുറിച്ച് അത് പറഞ്ഞു ഇവരെന്നോട് ഇത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പിശാച് എന്റെ ശ്രദ്ധയെ തിരിക്കാൻ ശ്രമിക്കുകയാണ് മറിച്ച് എന്റെ ശ്രദ്ധ എന്നെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ക്രിസ്തുവിലുള്ളത് അതിലേക്ക് എനിക്ക് വേണ്ടി ചെയ്തത് എന്നെ ആക്കി വെച്ചിരിക്കുന്നതിൽ മാത്രം ഞാൻ നോക്കി ആ പ്രതീക്ഷയോടെ വലിയ പ്രതീക്ഷയോടെ ഞാൻ കണ്ടോണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കില്ല What matters to me is that God loves me and I love God. ഓ ദൈവം തമ്പുരാൻ എന്നെ സ്നേഹിച്ചു ക്രിസ്തുവിൽ എന്നെ സ്നേഹിച്ചു എന്റെ യാതൊരു നന്മയും നോക്കാതെ സ്നേഹിച്ചു എന്ന് പറയുന്നത് തന്നെ എന്തൊരു അത്ഭുതമാണ് ആ സ്നേഹം കണ്ടപ്പോൾ ഞാനും ഇതാ എന്റെ കർത്താവിനെ സ്നേഹിക്കുക No one can separate me from the love that Christ has given me. No one can separate me from Christ. I and Christ are one. I am going to stop thinking about the past. I'm going to stop complaining about what I did not get but lift up my head and say father thank you that you are doing something amazing whatever happened contrary in my life in the past is going to come together in good for my life kartav enne sneech ennilulavakya snehathil ninne enne oru prashnathinum verdirikkan okkathilla ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ ഒന്നിനും സാധ്യമല്ല മറിച്ച് ആ സ്നേഹത്തിൽ ആ കർത്താവിനോടുള്ള നോട്ടത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിൽ മാത്രം ഞാൻ നോക്കി നിൽക്കുമ്പോൾ മറ്റൊന്നും എന്നെ ബാധിക്കത്തില്ല എനിക്കിന്നറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കെതിരെ വന്ന എല്ലാ കാര്യങ്ങളും അവ തന്നെ ആയിരുന്നു എനിക്ക് അനുഗ്രഹവും എന്റെ ചവിട്ടുപടിയുമായി മാറി ഓ ഐ നോ ദാറ്റ് ഗോഡ് ഈസ് ഫോർ മീ ആൻഡ് ഇൻ ക്രൈസ്റ്റ് ഐ ആം അക്സെപ്റ്റഡ് ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ ഈവൻ ഇഫ് ദ വേൾഡ് ഡസ് നോട്ട് അക്സെപ്റ്റ് മീ ഐ ഡോണ്ട് കെയർ ബിക്കോസ് ഹീ ഹാസ് അക്സെപ്റ്റഡ് മീ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായി ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ദൈവം ക്രിസ്തുവിൽ എന്നെ അംഗീകരിച്ചെങ്കിൽ വേറെ ആരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ എനിക്കത് വിഷയമല്ല ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ് ഹൈ നിങ്ങളുടെ തല ഉയർത്തിയാട്ടെ ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ് ഹൈ നിങ്ങളുടെ തലകൾ ഉയർത്താവുന്നിടത്തോളം മേലെ ഉയർത്തിയാട്ടെ ഗിവ് ഗ്ലോറി ടു ഗോഡ് അബൌട്ട് വാട്ട് യു ഹാവ് പ്രേഡ് വാട്ടെവർ യു ഹാവ് പ്രേഡ് സീ ഇറ്റ് ഹാപ്പൻ ആൻഡ് സ്റ്റാർട്ട് താങ്കിങ് ഗോഡ് നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അത് നടന്നതിനായി ദൈവത്തിന് മഹത്വം സ്തോത്രം മഹത്വം കൊടുത്ത വിശ്വാസത്തിൽ മുന്നേറിയാട്ടെ Know that God is rejoicing to see the prosperity in your life. നിങ്ങളുടെ തന്റെ മക്കളുടെ സമൃദ്ധിയിൽ പ്രസാദിക്കുന്ന അതിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ആ അനുഗ്രഹം ആ നന്മ മാത്രം മുമ്പിൽ കണ്ട് മുമ്പോട്ട് പോയാട്ടെ As I am speaking, the Holy Spirit is saying that he is positioning people positioning things in your life that you will never even think you will see my god this was happening so that I come to this position ultimately everything is going to usher you into this new season ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവാത്മാവിൽ കാണാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ സ്തോത്രം ചില സ്ഥാനങ്ങളിൽ നിർത്തുക നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നത് പോലെ എടുത്തുകൊണ്ട് നിർത്തുകയാണ് പരിശുദ്ധാത്മാവ് Oh, the Holy Spirit is telling me he's going to position you
in places of authority. He's going to position us in some places where there will be such power and authority in what you speak. ദൈവം അതുപോലുള്ള ചില അധികാര ഉന്നതമായ പൊസിഷനുകളിൽ ദൈവം തന്റെ മക്കളെ കൊണ്ട് നിർത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എടുത്തുകൊണ്ട് നിർത്തുകയാണ്. ആർക്കും താക്കാൻ മേലാത്തത്. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. Even now such a powerful presence of God is flowing right into every homes that are watching. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഓരോ ഭവനങ്ങളിലേക്കും ഈ പറഞ്ഞ വചനം ക്രിയ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുകയാണ്. Today you heard testimonies of supernatural miracles. You heard the testimonies of healing. The same God is going to repeat it in your life. That is why you are listening to this. ഇന്ന് നിങ്ങൾ അത്ഭുതകരമായ രോഗസൗഖ്യത്തിന്റെയും ഓ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് കൊണ്ടിരുത്തിയതിന്റെയും അത്ഭുത സാക്ഷ്യങ്ങൾ കേട്ടെങ്കിൽ അത് തന്നെ കർത്താവ് ചെയ്യുകയാണ്. വിശ്വസിക്കാൻ മാത്രം ചെയ്ത് കർത്താവിന് നിങ്ങളെ കുറിച്ചും അവളെ പദ്ധതി കണ്ട് വിശ്വാസത്താൽ മുമ്പോട്ട് കുതിച്ച് അതാണ് സംഭവിക്കുക. Every sickness, every pain, every arthritis, get out in Jesus' name. എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും എല്ലാ പ്രതിസന്ധികളും ചില ജീവിതങ്ങളായിട്ട് ഞെരുക്കുന്ന കഷ്ടങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പോവട്ട്. ന്യൂ ഓപ്പണിംഗ്സ്, ന്യൂ ഡോർസ് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ പുതിയ വാതിലുകൾ, പുതിയ വാതിലുകൾ ഓരോ മക്കളുടെ മുമ്പിൽ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. Thank you my father that you are doing a wonderful job. പിതാവേ, അങ്ങ് വലിയത് ഞങ്ങൾക്കായി ചെയ്യുന്നതിനായി സ്തോത്രം. Thank you father that you are opening the doors. Thank you father for the word, the prophetic word that you have given us today. കർത്താവേ, ഞങ്ങളോട് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി തന്ന ആ പ്രവചന വാക്കുകൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നന്ദി കർത്താവേ. The Gentiles will see the righteousness. Meaning to say the Gentiles will, people, the non-believers will see the access you and I have with God. ജാതികളാ നീതിയുടെ ശോഭ കാണും എന്ന് എഴുതിയിരിക്കുന്ന കർത്താവേ, അവിശ്വാസികൾ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നീതി നിമിത്തമുള്ള നന്മകൾ കാണുമെന്നാണല്ലോ. What you speak will happen. നീ സംസാരിക്കുന്നത് സംഭവിക്കും. And many, 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 many more will come to the Lord. അനേകർ ഇത് കണ്ടിട്ട് ഈ ശോഭയിലേക്ക് വരും. Thank you my father. പിതാവേ നന്ദി. Our boldness is because we are in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിലാണെന്നുള്ളത് മാത്രമാണ് അത് ഞങ്ങൾക്ക് പൂർണ്ണ ധൈര്യം തരുന്നത്. There is no other qualification, there is no other thing that we were accepted by you. It was because we are in Christ Jesus. പിതാവേ, വേറെ ഒന്നിനാലും അല്ല ഞങ്ങൾ അങ്ങേക്ക് സ്വീകാര്യരായത്. ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, ക്രിസ്തു ഞങ്ങളെ യോഗ്യരാക്കിയതുകൊണ്ട്, വേറെ ഞങ്ങൾ ചെയ്ത ഒന്നും ഞങ്ങൾക്ക് യോഗ്യത തരുന്നില്ല. We give you all the glory. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. Give you all the glory in Jesus name we pray. അങ്ങേക്ക് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. The love of God and the grace of our Lord and Savior Jesus Christ and the communion, the fellowship with the Holy Spirit be with us always till the end of this world. Pidavam devathinte snehavum putranaya yesu christuvinte krupayum parishuddhaatmavine samandosaho asu nammal ellavarodum kudippozhum neekkum ibada karthavinte varavolum undayirikkum oragatte. Amen.